പള്ളിവാസലിൽ ഹോട്ടൽ ജീവനക്കാരൻ യുവാവ് മരിച്ച നിലയിൽ ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് സൂചനാ വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നു. രാഹുൽ, ഇത്തരത്തിൽ നിഗമനത്തിലേക്ക് എത്താൻ കാരണം എന്താണ്? അന്വേഷണ നിലവിൽ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈൽ, ഇന്നലെ വൈകിട്ടാണ് ഈ കാസർഗോഡ് സ്വദേശിയായ റോഷനെ മൂന്നാറിലെ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആദ്യം ഇത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള മരണമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് പോയത്. പിന്നീട് ഈ റോഷിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ റോഷ് ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നു അല്ലെങ്കിൽ കളിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ടെലിഗ്രാം വഴിയുള്ളൊരു ഗെയിമാണ് റോഷ് കളിച്ചിരുന്നത്. ഇതിൽ ഗെയിം കളിച്ച് പണം സമ്മാനമായി നേടുകയും ചെയ്തു. ആ സമ്മാനമായി ലഭിച്ച തുക കിട്ടണമെങ്കിൽ 60,000 രൂപ കൊടുക്കണമെന്ന് ഈ ഗെയിമിന്റെ ആളുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്നലെ വൈകിട്ട് മൂന്നാറിൽ പോയി സ്വർണം ഉൾപ്പെടെ പണയം വെച്ച് ഇവർ പറഞ്ഞ തുക കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആത്മഹത്യയിലേക്ക് നീങ്ങി എന്നുള്ളൊരു സംശയമാണ് സുഹൃത്തുക്കൾ ഇപ്പോൾ എന്തായാലും പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു ശാസ്ത്രീയ തെളിവിന്റെ ഒരു അടിസ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇത് മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. അതിനുശേഷമായിരിക്കും പോലീസ് അത്തരമൊരു നിഗമനത്തിലേക്ക് എന്തായാലും എത്തുക. ഇതിപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ പറഞ്ഞുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓൺലൈൻ ഗെയിമാണ് ഈ മരണത്തിന് കാരണം അല്ലെങ്കിൽ ആത്മഹത്യക്ക് കാരണമെന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആത്മഹത്യക്ക് കാരണം ഓൺലൈൻ ഗെയിമിൽ പണം നഷ്ടപ്പെട്ടതാണെന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ലഭിക്കുന്നത്. ഓൺലൈൻ ലോകത്ത് സമാന്തരമായ ഒരു നിഗൂഢ ലോകം കൂടിയുണ്ട്. ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യം കൂടിയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ വരാം വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.